തന്നെ ഒത്തുപോയി കടന്നാ മതിയെ കഥീസമ്മയ്യേ. ഇതൊക്കെ കണ്ണിൽ ഇങ്ങനെ കാണുന്നപ്പോ എനിക്ക് എത്തിയില്ലല്ലോ. എത്ത് കാണുന്ന റസിയച്ചി പറയണത്? ഒന്നുമില്ല കഥീസമ്മയ്യേ, ഞാൻ വെറുതെ പറഞ്ഞതാണേ. ആ പിന്നെ നിങ്ങൾ എങ്ങനെങ്കിലും വെക്കും പോലെ ഒന്ന് നീച്ചാൻ നോക്കാണി. മക്കേ അപ്പുറത്തെ ഏതെങ്കിലും റൂമിൽ പോയി കിടക്കാം. അപ്പിടി സീനിച്ച് വന്നതല്ലേ, ഓൻ കുറച്ചേരം റെസ്റ്റ് എടുത്തോട്ടെ. ഓൻ നീച്ചോക്കാണി. അതിനെത്ര റസിയ, ഞാൻ ഈ തിരക്കിലല്ലേ കിടക്കണേ. ഓൻ ആരൂല അങ്ങനെ വന്ന് കിടന്നോട്ടെ. ഓനെ വിളിച്ച് പാപ്പുട്ടിയേ ഇവിടെ വന്ന് കിടന്നോ. ചിഞ്ഞേ നീച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കാലത്ത് അതിലേറെ കൂടും, പിന്നെ ഇഞ്ഞെ കൊണ്ട് തന്നെ കൂടുങ്ങും. ഇങ്ങനെ തന്നെ ഉണ്ടാകും ഇടക്കൊക്കെ. ബാപ്പുട്ടിയേ ഇജ്ജി കടന്നടാ, നോക്ക് ഇജ്ജി വെറും വെള്ളല്ലേ കുടിച്ചിട്ടുള്ളൂ. എന്നിട്ട് വയത്തേൽ തിന്നിട്ട് കിടക്ക. കുഞ്ഞുമോ ഒരെത്താ മാണ്ടച്ച് പളമ്പി കൊടുത്ത. ഇമ്മ കുളിച്ചിട്ടുണ്ട്, നീച്ചിയത്തേൽ തിന്ന പോയിട്ട് അതൊന്നും പറയാതൊക്കെ ഭേദം. രണ്ടും കൂടി ഒത്ത് കേറി കൂടിക്കണോ എന്നാ എത്തിനാ അതിന്റെ ഭർത്താനൊക്കെ പറയണത്. അല്ലെങ്കിലൊക്കെ കേൾപ്പ് പോയാലേ കാണി കാണാൻ കിട്ടുവാണ് നിങ്ങളെ. ഇനിയിപ്പോ കാലാകാലം ഓളം മൂട് കരുതി ഇങ്ങനെ നടക്കാലവിടെ. ഒക്കെ രണ്ടും നല്ല ഭാഗ്യമുള്ള സേസുകളാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടോ ഓക്കെ, ഏതോ ഒരു നേരം ഓനെ ചെല്ലി ഇങ്ങനെ ആലോചനയും കാര്യമാണ്. അതേപോലെ തന്നെ അയക്കണേ എത്തുന്ന മനസ്സിലേക്ക് എത്തിയാൽ അതവിടെ നടക്കും. ഒരു സ്വഭാവം തന്നെ ഏച്ച് നിരാശപ്പെടേണ്ടടി. അനക്ക് ഞാൻ നല്ലൊരു അവസരം ഒരുക്കുന്നുണ്ട്. ഓളെ ഈ സന്തോഷം തുള്ളിച്ചാട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോണ വജ്ജ് കാണൂല. ആ കണ്ട ഞാൻ സന്തോഷം ഉണ്ടെങ്കിൽ പറയുന്നല്ല. ഞാൻ പറയണിച്ച് ശരിക്കും മനസ്സിലാക്കോ. എന്നാ ഞാൻ കാര്യം പറഞ്ഞുതരാം. ആ മുഖത്തൊക്കെ നോക്കി കുത്തർന്നാ മതിയോ? ഈ ചടത്തേ കുറെ പണിയുണ്ട്, കുട്ടികൾ മദ്രസന്ന് വരാനായിക്കണേ. ഞാൻ അങ്ങനെ നോക്കി കുത്തർക്കാനാ ഞാൻ അവിടെ പോകുന്നേ. പണ്ടത്തെ പോലെ നല്ല കൊറേയൊക്കെ സ്വഭാവം നന്നായിക്കണേ. ഞാൻ വന്നപ്പോ കണ്ടിരുന്നല്ലോ, മാറ്റം തോന്നിയില്ല. ഇന്നേതായാലും ബാപ്പുട്ടി വന്നിട്ടുള്ള ഫസ്റ്റ് അല്ലേ ഓൽക്ക്. ആ നേരാവുമ്പോത്തിനെ ഒക്കെ പൊളിച്ചെടുക്കാൻ എന്റെ കജ്ജിലർ തരും. ഈ റസിയ എങ്ങനുണ്ട്? അതിന് മാർഗണ്ട ടീച്ചി തോക്ക് കയറി ബടി വെക്കല്ലേ. ഞാനേ ഈ ഫോണേ അണക്ക് തന്നിട്ട് ഞാൻ ബാപ്പുട്ടിനടുത്ത് കൊണ്ടു കൊടുക്കാം. ഇജ്ജ് ബാപ്പുട്ടിനോട് വർത്തമാനം പറയണം. അതിന് ഞാൻ പറഞ്ഞുതരാം, ശരിക്ക് കേട്ടോ. ഒന്നും തെറ്റിച്ച് പറയരുത്, റസിയാന്നൊരു വാക്ക് പറയരുത്. ഓക്കെ അല്ലേ? എന്നാ ഞാൻ പറഞ്ഞുതരാം. എന്നാലേ ഞാൻ ഫോണ് മെല്ലെ ബാപ്പിടുത്ത് കൊണ്ടുകൊടുക്കാം. രണ്ടാളും ഇങ്ങനെ കുറുകി കുറുകി കുത്തിറക്കാൻ തോന്നണുണ്ട്. ഞാൻ പോയി നോക്കട്ടെ കേട്ടോ. പറഞ്ഞൊക്കെ ഓർമ്മല്ലേ, മറക്കല്ല കേട്ടോ. ഇത് തെറ്റിച്ചിട്ടാ ഞാൻ ഒരു കോയത്തിൽ ഞാൻ ഇടപെടൂല. ആ കുഞ്ഞിമോ
കുഞ്ഞുമോ അവിടെ ബാബുട്ടിയെ നാക്കൊരു കോളുണ്ട്. കോളോ പറ അല്ല ഉടായ്പ കൊണ്ട് വന്നാണിത്. ഹലോ 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 ആരാണ്? എത്ര പെട്ടെന്ന് മറന്നു നിങ്ങള്? ഇച്ചറിയില്ല നിങ്ങൾ ആരെ കാര്യം തച്ചാ പറയും. മനസ്സിലാകാനിട്ടൊന്നല്ല, ഭാര്യ എടുത്തിണ്ടല്ലേ. എനക്ക് പൊത്തമാണ്ട് ചേട്ടൻ കാര്യം തച്ച പറഞ്ഞ ഇച്ചമാണത് പറഞ്ഞ തരുവോ? ജാരാന്ന് പറയാതെ നിന്നിട്ടല്ലേ. ആരെ ബാപ്പുട്ടിക്ക? ആരാണോ ആരാ നസിയത്? വക്കണ്ടാക്ക, അത് എത്താന്ന് ചോദിച്ചോക്കാണ് ബാപ്പുട്ടിക്ക. എത്തക്കേ പറയണ്ട, ആരാണോ ആരാ നസിയത്? ഇച്ചെങ്ങനെ അറിയണത്? ഇഞ്ഞോട് ബാപ്പുട്ടിക്ക് ഫോണൊന്ന് കൊടുക്കു ചോദിച്ചു, അപ്പൊ ഞാൻ കൊണ്ടു വന്നു. അല്ലാതെ ഇച്ചൊന്നും അറിയില്ല. ഹലോ, എത്തങ്ങൾ എത്തുമ്പോണ്ടാത്തേ? എന്നാലും നിങ്ങളെ കാട്ടിയത് മോശമായിക്കണം കേട്ടോ. ഈ നാട്ടിൽ വന്നിട്ട് ഡ്രസ്സേ പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞിക്കണത്. ഇഞ്ഞോടൊന്ന് പറയേനി നിങ്ങക്ക്. എത്ത ഞങ്ങൾ നോക്കി പഠിപ്പിച്ചേ, ഞാനെന്താ പറഞ്ഞിട്ടില്ല. ഇജ്ജ് ആരാണെന്ന് വെച്ചാ അറിയില്ല, എനിക്ക് എത്തേരും പറയണ്ടിച്ച് പറഞ്ഞോ. ഞാൻ എപ്പോഴും വന്ന് കേറിയിട്ടുണ്ട്, പക്ഷെ നല്ല സീനുണ്ട്. എത്താച്ചു കാര്യം പറയും. അങ്ങനെ ചൂടാകില്ലേ ബാപ്പുട്ടിക്ക? പിന്നെ റസിയാനോട് ചൂടാകുന്നു വേണ്ടോ. റസിയ ഞാനും പണ്ടേ ഉള്ള ചങ്ങാച്ചികളല്ലേ നിങ്ങളെ പോലെ. പിന്നെ ഇച്ച് കൊറേ കാര്യങ്ങൾ പറയാണ്ട് ഇപ്പൊ ഫ്രീ ആണോ? ഇച്ച് പോയി വന്നില്ല, ചിലക്കാതെ ഫോൺ വെച്ച് പോയിക്കോ. റസിയ എനിക്ക് ഈ ഫോണ് മാറാതെ എറിഞ്ഞു പൊട്ടിച്ചണോ? എത്തൊക്കെ ബാപ്പുട്ടിക്ക് പറയണത്? വെറുതെ എന്റെ കുടുംബം നടക്കാൻ വരണ്ടേ? ഇന്നലെ ഇവിടെ ഇറങ്ങിക്കോ, നിനക്ക് അന്നല്ലേ. ഇപ്പൊ ഇച്ചായോ കുറ്റം പോയി വരും? ഇച്ച അറിയുന്ന ഓടുക്കഞ്ച് തലേക്കന്നെ വരുന്ന്. നിങ്ങള് പണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അല്ലാതെ വെറുതെ ഒരു പെണ്ണ് വിളിച്ചാണ്ട് എന്തെങ്കിലും ഒക്കെ പറയോ? ഇജ്ജ് ഇഞ്ചെ വെറുതെ കുടുംബം നടക്കാൻ വേണ്ട, ഞാൻ മനസ്സമാര സ്വസ്ഥായിട്ട് ജീവിച്ചാണ്. ഇഞ്ചെ ഫോണ് കാട്ടിക്കാ, ഇത് എറിഞ്ഞു പൊട്ടിക്കണം. നിങ്ങള് തമ്മിൽ എത്തേലും പ്രശ്നം, ഇഞ്ചെ ഇഞ്ചെ ഫോണിനെയാണോ കുറ്റം പറയുന്നത്?